ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആപ്പാണ്, ഫെക്ടർ ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. അത് 3D ആയിട്ടുള്ള വിഷ്വൽസ്, 3D റിയാലിറ്റിയോടുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വിഷ്വൽസുമല്ല, അതിൽ കുറേ നമ്മളുടെ ഇഷ്ടപ്പെട്ട കാറുകൾ, റേസ് കാറുകൾ, അങ്ങനെയുള്ള കുറേ കാറുകളുടെ പിക്ചേഴ്സ് ഇതിലുണ്ട്. ബൈക്ക്, കാറുകൾ, അങ്ങനെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കുറേ പിക്ചേഴ്സ്, പിന്നെ അവഞ്ചേഴ്സിലെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചേഴ്സ്, അങ്ങനത്തുള്ള പിക്ചേഴ്സ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട്, കാറൊക്കെ നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് തന്നെ നിർത്തിയതുപോലെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫോട്ടോ, നമുക്ക് ഫോട്ടോ വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ. നമുക്ക് ഇപ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നതാണ് സ്പോർട്സ് കാർ, ലംബോർഗിനി, ബുഗാട്ടി, അങ്ങനെയുള്ള കാറുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ആ കാറുകൾ അവരുടെ വീട്ടിൻ്റെ മുന്നിൽ ഉള്ളതായി ഒരു വീഡിയോ എടുക്കാൻ പലർക്കും ഇഷ്ടമാണ്. പലർക്കുമല്ല, മിക്ക കുട്ടികൾക്കും ഇഷ്ടമായ ഒരു കാര്യമാണ് അവർ ഇഷ്ടപ്പെടുന്ന കാറ് അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിർത്തി ഒരു വീഡിയോ എടുക്കുക, അല്ലെ ഫോട്ടോ എടുക്കുക. അത് നമുക്ക് ഈ ഒരു ആപ്പിൽ കൂടെ പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോകൾ എല്ലാം കിട്ടാനായി സബ്സ്ക്രൈബ് എന്ന ബട്ടനും കൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെന്ന് പറഞ്ഞ ഫെക്ടർ ആപ്പ് ഇതാണ്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ഇതാണ് ഫെക്ടർ ആപ്പിൻ്റെ ഹോം പേജ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രത്യേകത എന്തെല്ലാം നമുക്ക് പഠിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കാറുകൾ, ബൈക്കുകൾ നമുക്കിപ്പോൾ കാണാം, ഹോം സ്ക്രീനിൽ തന്നെ കാണാം. പല കാറുകളും പല ബൈക്കുകളും പല കാര്യങ്ങളും. നമുക്ക് ആനിമൽസിനെ ഇഷ്ടം വെച്ചാൽ അത്, അങ്ങനത്തെ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്കിത് നമ്മുടെ വീട്ടിലുള്ളതുപോലെ നമുക്കാക്കിയെടുക്കാം. AR 3D അങ്ങനെ പല വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പല രീതിയിലാണിത് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിത് എല്ലാ കാര്യങ്ങളും നോക്കാം. നമുക്കിതിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ, വെഹിക്കിൾസ് ആണോ, കാറുകളാണോ, അങ്ങനെ നമുക്ക് പല നോക്കാം. സെർച്ച് ചെയ്തു ലംബോർഗിനി എന്നാണ് നമ്മൾ സെർച്ച് ചെയ്തത്. അപ്പോൾ ലംബോർഗിനി അവൻ്റഡോറിൻ്റെ ഒരു പിക്ചർ നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോൾ കാണാം ലംബോർഗിനി അവൻ്റഡോർ. നമുക്ക് ഇത് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ നമുക്ക് ഇതിലേക്ക് പല ആൾക്കാരെ ആഡ് ചെയ്യാം. നമുക്ക് ലൈബ്രറിയിലേക്ക് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് ലൈബ്രറി. ഇതിലേക്ക് നമുക്ക് പല കാര്യങ്ങളും, ഞാനിപ്പോൾ പലതും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾ നമുക്കിതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നെറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നെറ്റ് ബേസ്ഡാണ് നമ്മളിതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും. അപ്പം നെറ്റില്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ആണ് പല കാര്യങ്ങളും. നമ്മൾ ഡാറ്റ, ഫോട്ടോ ആൻഡ് വീഡിയോ, ഇത് ലേൺ മോർ. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നമുക്കിത് ചെക്ക് ചെയ്താൽ നമുക്ക് സെൻഡ് ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും ലീഗലായിട്ട്. നമുക്ക് ഇനി നമുക്കുള്ള ഒരു കാര്യം നമുക്ക് വരുത്തി നോക്കാം. എവിടെയെങ്കിലും ഒന്ന് നമുക്ക് എങ്ങനെയാണ് വരുന്നതും അങ്ങനെയൊക്കെ നോക്കി നോക്കാം.
നമുക്ക് നമ്മുടെ വേറൊരു സ്ഥലത്ത് മേലെ എത്തിയിരിക്കാം. നമുക്ക് ഇവിടെ പ്രൊജക്ഷൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ബൈക്ക് നിൽക്കുന്നതായിട്ട് ചെയ്ത് നോക്കാം. ബൈക്കോ കാറോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരു സിമ്പിളിന് വേണ്ടി നമുക്കൊരു മെർസിഡസ് ബെൻസിൻ്റെ ഒരു ഇത് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ വ്യൂ ഇൻ 3D എന്നുള്ളതുമുണ്ട്. അല്ലേ തന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള ആരോ അടിച്ചു കഴിഞ്ഞാൽ ഇതാ റിയാലിറ്റിയിൽ വരുന്നുണ്ട്. നമുക്ക് റിയാലിറ്റി വരുന്നത് നോക്കാം. അതിനെ നമുക്ക് സ്കാൻ ചെയ്യണം. ഒരു സ്ഥലം സെറ്റ് ചെയ്ത് സ്കാൻ ചെയ്യേണ്ടതാണ്. ഒരു സ്ഥലത്ത് ടച്ച് ചെയ്ത് ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മൾ പോകണം. ഇതാ നമുക്കിപ്പോൾ കാണാം. ഇത് ഇപ്പം കാണാം നമ്മുടെ സൂപ്പറായിട്ടുള്ള വണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട്. സൂപ്പർ റിയാലിറ്റി ഷാഡോ അടക്കമുണ്ട്. നമുക്ക് നമ്മളെ വണ്ടി ഇതാ ബെൻസിൻ്റെ എംബ്ലത്തോടെ സൂപ്പറായിട്ട് ഇതാ നമുക്ക് കാണാം. ഇതാ നമുക്ക് സൂപ്പറായിട്ട് എത്ര സെക്കൻഡ് എത്രയോ പെട്ടെന്ന് വേഗം നമുക്ക് ചെയ്ത് കിട്ടും. നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. നമ്മുടെ സാധാ ക്യാമറയിൽ ഇതിപ്പോൾ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൻ്റെ റൂഫിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. ഇതാ വീട്ടിൻ്റെ റൂഫിൽ നമുക്കിതാ ബെൻസിൻ്റെ എല്ലാം കാണാം. നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന മാതിരി നമുക്കൊന്ന് നോക്കി നോക്കാം. ബെൻസിൻ്റെ ഉള്ളിലേക്ക് ഇതാ നമുക്കിപ്പോൾ സൂക്ക സുന്ദരമായിട്ട് സ്റ്റിയറിംഗ് ആക്സിലേറ്റർ ഒക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സ്റ്റിയറിംഗ് ഇതാ ബെൻസിൻ്റെ എംബ്ലത്തോട് കൂടിയ സ്റ്റിയറിംഗ്. ഇതാ മ്യൂസിക് ബോക്സ്, AC ഗിയർ, അങ്ങനെ പല കാര്യങ്ങൾ. ഇതിൻ്റെ ബാക്കിലേക്കുള്ള സീറ്റ് അങ്ങനെ പലതും കാണാമെന്ന് വിചാരിക്കുന്നു. പുറത്തേക്ക് പോവാം. ഇതാ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഒരു വണ്ടിയുടെ ശരിക്ക് നിന്ന് ഉള്ളിൽ കയറുന്ന മാതിരി തന്നെ ഒരു ഫീലാണ്. നമുക്ക് അടുത്തത് നോക്കാം. ഇതിൻ്റെ അടുത്തത് ഇതിൽ എന്താണ് നമ്മൾ സെർച്ച് ചെയ്യുക? കാറല്ലാതെ വേറെ എന്തെങ്കിലും നോക്കാം. കാറല്ലാതെ നമുക്കൊരു ബൈക്ക് നോക്കാം. അതും റിയാലിറ്റിയുടെ തന്നെ നമുക്ക് കാണാം. നമുക്ക് ആദ്യം തന്നെ ഒരു പ്ലേസ് സെറ്റ് ചെയ്യുക. അതിന് പറ്റിയൊരു പ്ലേസ് സെറ്റ് ചെയ്ത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കാം. കുറച്ച് ടൈം നടന്നു കഴിഞ്ഞാൽ അടിയിലുള്ള വൈറ്റിൽ ഇങ്ങനെ ലോഡ് ചെയ്യുന്നത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ പിക്ചർ, ആ റിയാലിറ്റിയോടുള്ള പിക്ചർ കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അടിയിലുള്ള അത് കറക്റ്റാവുന്ന വരെ നമുക്കിതിൽ ഇതല്ലാതെ എയ്റോപ്ലെയിൻസിൻ്റെയും അങ്ങനെ വിൻഡ് മിൽസിൻ്റെ അങ്ങനെ പലതിൻ്റെയും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഇതാ നിങ്ങൾക്ക് ഇതാ ഇപ്പം കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇതാ നമ്മുടെ ബൈക്ക്, റിയൽ ബൈക്ക് പോലെയുള്ള ഒരു ബൈക്ക് ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതാ നിങ്ങൾക്ക് ഇതാ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാ നമ്മുടെ ബൈക്ക് ഷാഡോ കണ്ടാൽ ശരിക്കും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്നതും കൂടി ആവില്ല. നമുക്കിതാ കാണാം. ഇതാ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഒരു ബൈക്ക് നിൽക്കുന്നത് പോലെ തന്നെയുണ്ട്. നോക്കൂ, ഒരു ബൈക്ക് നിൽക്കുന്നത് പോലെ തന്നെയുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൽ പല കാര്യങ്ങളുണ്ടെന്ന് നോക്കി നോക്കാം. സെറ്റിങ്സിൽ അത്ര പ്രത്യേകിച്ച് കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. ഇതിലത്തെ അടുത്ത എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ബൈക്കല്ലാതെയും കാറല്ലാതെയും വേറെ എന്തെങ്കിലും നമുക്ക് നോക്കി നോക്കാം. നോക്കട്ടെ എന്താണ് അടുത്ത വെറൈറ്റി ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. അടുത്ത വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. എയ്റോപ്ലെയിന് നമുക്ക് റിസൾട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് പല കാര്യങ്ങളുണ്ട്, നമുക്കത് നോക്കാം.
നമുക്ക് പല പല കാര്യങ്ങളും ഇതിൽ കാണുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണുക എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളെന്ന് നോക്കൂ, നിങ്ങൾക്ക് കാണുന്ന വിചാരിക്കുന്നു. നേച്ചറിൻ്റെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. പല നേച്ചറിൻ്റെ കാര്യങ്ങളും ഇതിൽ കാണുന്നുണ്ട്. പക്ഷെ ഒന്നും സുഖമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. വെഹിക്കിൾസ് ആൻഡ് കാർ നോക്കാം. അതിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് ഒരു ബുഗാട്ടി വരുത്തി നോക്കാം. അല്ലാതെ നമുക്ക് വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. ബുഗാട്ടി വേണം, നമുക്ക് ഒരു റേസ് കാർ വരുത്തി നോക്കാം. നമുക്ക് കാണാം ഒരു റേസ് കാർ, റേസ് കാർ നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ഒരു സൂപ്പർ റേസ് കാർ നമുക്കിപ്പോൾ കാണുന്നതാണ്. നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്, താഴേക്ക് നല്ല മഴയായതുകൊണ്ട് റെഡ് ബുള്ളിൻ്റെ പരസ്യത്തോടുള്ള റേസ് കാർ ആണ് നമുക്കിപ്പോൾ കാണാം. അതൊരു സുഖമില്ലാത്ത ഒരു റേസ് കാർ, നമുക്കതുകൊണ്ട് മാറ്റാം. സ്പൈഡർമാൻ ഒരു സ്പൈഡർമാൻ്റെ ഒരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിക്ചർ. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഞാൻ, വിചാരിച്ചു നേരെ നിൽക്കുന്ന സ്പൈഡർമാൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. നമുക്ക് വേറെ നോക്കാം. ഒരു ഷിപ്പ്, ഒരു ഷിപ്പ് വെറുതെ നിലത്ത് വന്നാലും എങ്ങനെ ഉണ്ടാവും നോക്കാം. ഷിപ്പ് കേട്ടോ, ഷിപ്പ്. അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെലികാറ്റ് അത് നോക്കാം. നമ്മൾ ഇതുവരെ ഒരു വെറൈറ്റിക്ക് നോക്കി നോക്കാം. ഇപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു. സൂപ്പർ ഒരു ഹെലികാറ്റ്, ഒരു ഹെലികോപ്റ്റർ എന്ന് പറയുന്ന പ്ലെയിൻ നിങ്ങൾക്ക് കാണാം. റൺവേ അടക്കം വന്നിട്ടുണ്ട്. റൺവേ കുറേ, ഒരെണ്ണം മാത്രമല്ല രണ്ട് മൂന്ന് ഇത് കാണാം നമുക്ക്. ഇതാ റൺവേ അടക്കം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാ വളരെ വളരെ സൂപ്പറായിട്ടുള്ള ഒരു ആപ്പാണ്, ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും വെർച്വൽ റിയാലിറ്റിയിലൂടെയാണ് ഇപ്പോൾ കണ്ടത്. ഇതേപോലെ പല 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 കാര്യങ്ങൾ ഇതിലുണ്ട്. നമുക്കിത് ഹെലികോപ്റ്റർ, ഹെലികോപ്റ്റർ ഒന്ന് നോക്കാം. അത് 3D നമുക്ക് നോക്കാം. ഹെലികോപ്റ്ററിന് കുറച്ച് നെറ്റ് ആവശ്യമാണ്, നെറ്റ് കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ട് നെറ്റ് എനിക്ക് അധികമില്ല. കാരണം നെറ്റ് ഇതാ ഇപ്പോഴും ആ 3D AR-ൽ കൂടെയും കിട്ടുന്നൊന്നുമില്ല. നമുക്ക്
വേറെ വല്ലതും നോക്കാം, വേറെ ടൈപ്പ് കാര്യങ്ങൾ നോക്കാം. നമുക്ക് അടുത്തൊരു കാർ നോക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കാറോ ബൈക്ക് ഷിപ്പ് നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. തന്നെയാണ് ഷിപ്പ് ഇതുവരെ നോക്കിയിട്ടില്ല. ഷിപ്പ് നമുക്ക് ഭൂമിയിൽ വെള്ളത്തിലല്ല കേട്ടോ നിൽക്കുന്നത്, ഞാൻ വെറുതെ ഒന്ന് നോക്കി നോക്കാം, അത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷിപ്പിന് കുറച്ച് സ്ഥലം വേണ്ടി വരും എന്ന്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരത്ത് സെറ്റ് ചെയ്യാം. നെറ്റ് കുറവായതുകൊണ്ട് നമുക്ക് അത് കിട്ടുന്നില്ല. നമ്മുടെ ലംബോർഗിനി അവൻ്റെ ഡോർ കിട്ടിയിരിക്കുന്നു, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. കുറച്ച് ടൈം എടുക്കും, കാരണം നെറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുവാണ്. നമുക്ക് നോക്കാം കിട്ടുമോ എന്ന്. കുറച്ച് വലിയ ലംബോർഗിനിയാണ് വരുന്നത് എനിക്കൊന്ന് തോന്നുന്നു. നമുക്കതൊന്ന് കുറച്ച് ദൂരത്തായിട്ട് പ്ലേസ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ കാണാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ കാലാവസ്ഥ കുറച്ച് മോശമായതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് പോകാത്തത്. നമുക്കിപ്പോൾ കാണാം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പുറത്തേക്ക് പോകാത്തത്. ഇതാണ് നമ്മുടെ ലംബോർഗിനി, ഒന്നും പറയണ്ടല്ലേ, അത്രയും സൂപ്പറായിട്ടുള്ള ലംബോർഗിനിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ലംബോർഗിനിയുടെ ഉൾഭാഗം. ലംബോർഗിനിയുടെ ഉള്ളിൽ ഒരു സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാമെന്നാണ് നമ്മുടെ ആ ആപ്പിലൂടെ കിട്ടിയ ലംബോർഗിനി. ഇതാ പിക്ചേഴ്സാണ് ലംബോർഗിനിൻ്റെ അവൻ്റഡോറിൻ്റെ പിക്ചറും കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ ഒരു യെല്ലോ ലംബോർഗിനിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുഴപ്പങ്ങൾ നിങ്ങൾക്ക് തോന്നിക്കുകയാണെങ്കിൽ കമൻറ്റിലൂടെ അത് ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും ഗുഡ് ബൈ.